അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അലീം വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين اتقوا الله عباد الله ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ വിശ്വാസികളെ, സഹോദരന്മാരെ, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് അതിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് നമുക്കൊക്കെ അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ലോകത്ത് മുഴുവൻ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കൊലപാതകങ്ങളുമെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ഈയിടക്കായി വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യത്തെ താലിബാൻ കൈയടക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മളിപ്പോൾ അടുത്ത് കേട്ടുവന്നിട്ടുള്ളത്. ഈ സന്ദർഭത്തിലും ഇസ്ലാമിനെതിരെ ചില ആളുകൾ അവരുടെ വാർത്തകളിലൂടെ, കുറിപ്പുകളിലൂടെ അവർക്ക് ആ തീവ്രവാദത്തോട് ബന്ധമുണ്ട് എന്നുള്ള രൂപത്തിൽ സമൂഹത്തോട് പഠിപ്പിക്കുകയും സമൂഹത്തിലേക്ക് അത് എത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഈ ഇടക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട്. വിശ്വാസികളെ, നാം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ദീൻ ഇസ്ലാം അത് സമാധാനത്തിന്റെ മതമാണ്.
പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് ശാന്തിയുടെ മതമാണ്. തീവ്രവാദവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത മതമാണ് പരിപൂർണമായ നാം നിലകൊള്ളുന്ന നമ്മുടെ മതം. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വിശ്വാസികളെ നമ്മുടെ ബാധ്യതയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് നാളെ രക്ഷപ്പെടാൻ വേണ്ടിയും പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് മറുപടി പറയാൻ വേണ്ടിയും. അതുകൊണ്ട് വിശ്വാസികളെ അത്തരത്തിലുള്ള ധാരണയുമായി കഴിയുന്ന ആളുകളിലേക്ക് ഇത് നമ്മൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ നിയമങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, അബദ്ധത്തിൽ പോലും നിന്റെ സഹോദരന്റെ നേരെ നീ ആയുധം ചൂണ്ടരുത് എന്നുള്ളതാണ്. വേണം വെച്ചിട്ടല്ല, അബദ്ധത്തിൽ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നോക്കൂ വിശ്വാസികളെ. ഇദാ മറ അഹദുക്കും ഫീ മസ്ജിദിനാ أو في سوقنا ومعه نبل فليمسك نسوالها صلى الله عليه وسلم പറയാണ്, നമ്മുടെ ഈ പള്ളിയിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ അങ്ങാടിയിലേക്കോ ആരെങ്കിലും തന്റെ അമ്പുമായി പ്രവേശിക്കുകയാണെങ്കിൽ അവൻ അതിന്റെ മുനയുള്ള ഭാഗം അവൻ പിടിക്കട്ടെ. ആ അമ്പിന്റെ മുനയുള്ള ഭാഗം അവൻ പിടിക്കട്ടെ. അയ്യസീബ അഹദൻ മിനൽ മുസ്ലിമീന മിൻഹാ ഷൈഉ. എന്താ കാരണം? തന്റെ മുസ്ലിം സഹോദരനെ അതുമായി ഒരു പ്രയാസമുണ്ടാകാൻ പറ്റൂല. തന്റെ മുസ്ലിം സഹോദരനെ അതിൽ നിന്നൊരു പ്രയാസത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണത്. അതുപോലും നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പഠിപ്പിച്ച മഹാനായ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് എങ്ങനെ മുഅ്മിനുകളെ തീവ്രവാദത്തിന്റെ ആളുകളായിട്ട് മാറാൻ കഴിയും? അവർക്കെങ്ങനെ യുദ്ധത്തിന്റെയും അതുപോലെ തന്നെ ഭീഷണിയുടെയും ഭീകരവാദത്തിന്റെയും ആളുകളായിട്ട് മാറാൻ കഴിയും? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു മറ്റൊരു വിഷയം, തമാശക്ക് പോലും നിങ്ങൾ മറ്റുള്ളവരെ ഭീതിപ്പെടുത്തരുത് എന്ന. ഒരിക്കൽ ഒരു യാത്രാവേളയിൽ സ്വഹാബികളൊക്കെ കൂടി ഉറങ്ങി. ആ ഉറങ്ങുന്ന കൂട്ടത്തിലൊരു സഹാബിയുടെ അമ്പ് മറ്റു സഹാബികൾ തമാശക്ക് വേണ്ടി ഒന്ന് ഒളിപ്പിച്ചു വെച്ചു. ഉറക്കമുണർന്നു നോക്കുന്ന സഹാബി അമ്പ് തിരയുകയാണ്. അമ്പ് കാണുന്നില്ല. വിശ്വാസികളെ, നമ്മുടെ ഈ ഒരു കാലഘട്ടം, അവര് ജീവിച്ചു വന്നിരുന്ന കാലഘട്ടവും നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. നമുക്ക് അമ്പെന്ന് കേൾക്കുമ്പോ ഒരു പക്ഷെ വലിയ ഒരു അത്ഭുതമൊന്നും തോന്നില്ല. പക്ഷെ ആ സ്വഹാബി അത് തിരയുകയാണ്. ആ സ്വഹാബി തിരയുന്നത് കണ്ട അത് എടുത്തു വെച്ച മറ്റുള്ള സ്വഹാബികൾ ചിരിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ സ്വഹാബത്തിനോട് കാരണം അന്വേഷിച്ചപ്പോൾ സ്വഹാബ കിറാമകൾ മറുപടി പറഞ്ഞു, റസൂലെ, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആ അവസ്ഥയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി, ലാ യഹില്ലു ലിമുസ്ലിം അയ്യുറവ്വിഅ മുസ്ലിമ, ഒരു മുസ്ലിമിനെ ഭീതിപ്പെടുത്തുക എന്നുള്ളത്, പേടിപ്പെടുത്തുക എന്നുള്ളത് മറ്റൊരു മുസ്ലിമിന് ചെയ്യാൻ പാടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ പ്രവാചകന്റെ മറ്റൊരു ഉപദേശം, ബൻ അശാറ ഇല അഖീ ബിഹദീദ, ആരെങ്കിലും തന്റെ സഹോദരന്റെ നേരെ ആയുധം ചൂണ്ടിയാൽ, ഫഇന്നൽ മലായികത്ത തൽഅനഹു ഹത്താ യദഅഹു, അവന ആയുധം ഒഴിവാക്കുന്നത് വരെ മലക്കുകൾ അവന് ശപിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇൻ കാന അഖാഉ അബീഹി വ ഉമ്മിഹി, അത് സ്വന്തം ഉപ്പയും ഉമ്മയുമൊക്കെ സഹോദരനായിരുന്നാലും ശരി, മലക്കുകളുടെ ശാപ പ്രാർത്ഥനക്ക് അവൻ വിധേയനാകുമെന്നാണ്. ആക്രമിക്കുക എന്നല്ല പറഞ്ഞത്, ആയുധമെന്ന് ചൂണ്ടിയാൽ
ഇത്ര മഹനീയമായ ഇത്ര ലളിതമായ ദീനിന്റെ ഭക്താക്കളായ നാം മനസ്സിലാക്കിയിട്ടുണ്ട് മുഅ്മിനുകളെ നമ്മുടെ ദീനിന്റെ മഹിമയും പവറും എത്രയുണ്ട് എന്ന്. മക്കം വിജയം നമുക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ച ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കിട്ടുകയാണ്. ആ സന്ദർഭങ്ങളിലൂടെ സഹാബത്ത് പറഞ്ഞു പോയിട്ടുണ്ട്, ഇന്ന് രക്തമൊഴുകുന്ന ദിവസമാണ്, ഇന്ന് ചൂട് പിടിച്ച ദിവസമാണ്. ഇത് കേൾക്കുകയാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പേര് കേൾക്കുമ്പോ നമ്മളൊക്കെ സ്വലാത്ത് ചൊല്ലണം. സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ വിശ്വാസികളെ? ഇത് കാരുണ്യത്തിന്റെ ദിവസമാണ്. നിങ്ങളെല്ലാവരും ഇന്ന് സ്വതന്ത്രരാണ്. നിങ്ങൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് നിങ്ങൾ സ്വതന്ത്രനാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്കൂ വിശ്വാസികളെ, നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. ആ പ്രവാചകനെയും ആ പ്രവാചകന്റെ അനുയായികളെയുമാണ് പല ആളുകളും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആളുകളായി ചിത്രീകരിക്കുന്നത്. വിശ്വാസിയുടെ ഹൃദയം വല്ലാതെ പ്രയാസപ്പെട്ടു പോകും അത് കേൾക്കുമ്പോൾ. അത് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത നമ്പരമുണ്ടാകും. പക്ഷേ തെറ്റിദ്ധരിച്ചവരോട് സ്നേഹപൂർവം തിരുത്തി കൊടുക്കുവാൻ മുഅ്മിനുകളെ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര വലിയ കാരുണ്യത്തിന്റെ നേതാവാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സങ്കടകരമായിരുന്ന ഒരു മരണമായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വധം. നമുക്കൊക്കെ ചരിത്രം അറിയാം. ഹംസാർലിയല്ലാവുന്നതിനെ ചാട്ടൊളി എറിഞ്ഞുകൊണ്ട് വളരെ ചാട്ടൊളി എറിയുന്ന കാര്യത്തിൽ അതീവ തന്ത്രവാനായിരുന്നു പക്ഷി. ഹിന്ദുന്റെ നിർദ്ദേശത്താൽ അടിമപ്പാളയത്തിലെ നിന്റെ യുവതിയെ വിവാഹം കഴിച്ചു തരാമെന്നുള്ള കാരണത്താൽ ആ ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ട് ഹംസയെ നീ വധിക്കണമെന്ന് ഹിന്ദു പറയുകയാണ് പക്ഷിയോട്. പക്ഷിന്റെ നിർദ്ദേശപ്രകാരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹംസ റളിയല്ലാഹുവിനെ ചാട്ടളി എറിഞ്ഞുകൊണ്ട് വീഴ്ത്തുകയാണ്. അങ്ങേയറ്റം ദാരുണമായിക്കൊണ്ടാണ് ഹംസ റളിയല്ലാഹുവിനെ വധിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രയാസപ്പെട്ടിരുന്ന സന്ദർഭമായിരുന്നു അത്. കാലങ്ങൾക്ക് ശേഷമതാ വക്ഷി ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വക്ഷിയോട് പറയുകയാണ്, വക്ഷീ നീ എന്റെ മുന്നിലൂടെ കടന്നു വരല്ലേ വക്ഷീ, അത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിന്നോടുള്ള ഈർഷ്യത കൊണ്ടല്ല, മറിച്ച് നിന്നെ കാണുമ്പോൾ ഞാൻ എന്റെ ഹംസയെ ഓർത്തു പോവുകയാണ്. അവിടെയും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാളെടുത്തിട്ടില്ല, സ്വഹാബത്തിനോട് കൊല്ലാൻ കൽപ്പിച്ചിട്ടില്ല. അതാണ് ദീൻ. ആ ദീനിന്റെ വക്താക്കൾ മുഅ്മിനുകളെ എന്നും നല്ലവരായിട്ട് മാറണം, മാതൃകാപരമായിക്കൊണ്ട്. മനുഷ്യരോട് മാത്രമല്ല കാരുണ്യത്തോടെയും സൗമ്യതയോടെയും പെരുമാറാൻ പറഞ്ഞിട്ടുള്ളത്. അറുക്കുന്ന മൃഗങ്ങളോട് പോലും നിങ്ങൾ കാരുണ്യം കാണിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ആടിനെ അറുക്കാൻ പോകുന്ന സ്വഹാബിയോട് റസൂൽ കൊടുക്കുന്ന ഉപദേശമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ആടിനെ അറുക്കുമ്പോ നല്ലതുപോലെ നീ കാരുണ്യത്തോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് നീ അതിനെ അറുക്കണം. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? വരിശാത്തു ഇൻ റഹിംതഹാ റഹിമകല്ലാഹ്, ആടിനോട് നീ കാരുണ്യം കാണിച്ചാൽ അല്ലാഹു നിന്നോടും കാരുണ്യം കാണിക്കുമെന്നാണ്.
മൃഗങ്ങൾക്ക് പവിത്രത നൽകിയ, മനുഷ്യന് പവിത്രത നൽകിയ, സാഹോദര്യത്തിന് പവിത്രത നൽകിയ, അയൽപക്ക ബന്ധത്തിന് പവിത്രത നൽകിയ ഈ മതം പോലെയുള്ള മറ്റൊരു മതമുണ്ട് മുഅ്മിനുകളെ. എത്ര ഉപദേശങ്ങളാണ് അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയത്. മനുഷ്യന്റെ സ്ഥാനം ഒന്നും കൂടി ദറജ് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. ഒരിക്കൽ കഅബയെ നോക്കിക്കൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അഅലമക വഅഅലമ ഹുർമതക, നീ എത്ര മഹത്തരമാണ്. കഅബയെ നോക്കി പറയുകയാണ് വിശ്വാസികളെ, നീ എത്ര മഹത്തരമാണ്. വഅഅലമ ഹുർമതക, നിന്റെ പവിത്രത എത്ര മഹത്തരമാണ്. വൽ മുഅ്മിനു അഅലമ ഹുർമതൻ ഇൻദല്ലാഹി മിൻകി, എന്നാൽ വിശ്വാസി അല്ലാഹുവിന്റെ അടുത്ത് നിന്നേക്കാൾ പവിത്രമാണല്ലോ. അൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ, എത്ര ഹദീസുകളാ വിശ്വാസികളെ, അത്ര പവിത്രതയാണ് മനുഷ്യന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ മതം എങ്ങനെ, ഈ ദീൻ ഇസ്ലാം എങ്ങനെ നിരപരാധികളെ കൊല്ലാൻ കൽപ്പിക്കും, നിരപരാധികളെ ആട്ടിയോടിക്കുവാൻ കൽപ്പിക്കും. മഹാനായ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വചനമുണ്ട് മുഅ്മിനുകളെ, ബാദുറു ബിൽ അമാലി ഫിത്ന, നിങ്ങൾ എന്ത് ചെയ്യണം, സൽക്കർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെ ചാൻസ് കിട്ടിയാലും നിങ്ങളത് മുതലെടുക്കണം എന്നാണ്. സൽക്കർമ്മം ചെയ്യാൻ നിങ്ങൾക്ക് എവിടെ നിങ്ങൾക്ക് അവസരം കിട്ടിയോ, ചെറുതാണോ വലുതാണോ ഒന്നും നോക്കണ്ട, നിങ്ങളത് ചെയ്തോളൂ. കാരണം ഫിത്നൻ, ചില ഫിത്നകൾ വരാനിരിക്കുന്നുണ്ട്, ചില കുഴപ്പങ്ങളൊക്കെ ഇവിടെ വരാനിരിക്കുന്നുണ്ട്. അന്നത്തെ പ്രത്യേകത എന്തെന്നറിയുമോ, യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ, രാവിലെ ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിച്ച മനുഷ്യനാണെങ്കിൽ വൈകുന്നേരം എത്തുമ്പോഴേക്കും അവനതാ കാഫിറായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ, വൈകുന്നേരം മുഅ്മിനായി ജീവിച്ച മനുഷ്യനാണോ, തഖ്വയോടുകൂടി ജീവിച്ച മനുഷ്യനാണോ, ഇഖ്ലാസോടുകൂടി ജീവിച്ച മനുഷ്യനാണോ, പ്രഭാതമെത്തുമ്പോഴേക്കും അവനത് കാഫിറായിട്ട് മാറുകയാണ്. അത്രത്തോളം ഭീകരമായിട്ടുള്ള ഫിത്നകൾ വരാനിരിക്കുന്നുണ്ട്. കത്തുത്തൈലിൽ മുലിലിനെ, ഇരുളാർന്ന രാത്രിയുടെ ഒരു കഷ്ണം പോലെയുള്ള അത്രയും ഭീകരത നിറഞ്ഞ, അത്രയും പ്രയാസം നിറഞ്ഞ ഫിത്നകൾ വരുന്നതിന്റെ മുമ്പേ ഇനി നമുക്കുള്ള ചാൻസ് ആണ്. വിശ്വാസികളെ എന്ത് ചെയ്യണം, ബാദിറൂബില്ല അമാൽ, സൽക്കർമ്മങ്ങൾക്ക് നിങ്ങൾ ആവേശം കാണിക്കണം. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കുറച്ചുകൂടി സമയമുണ്ടല്ലോ, ആരോഗ്യം ഉണ്ടല്ലോ, സമ്പത്ത് ഉണ്ടല്ലോ, ആ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഭാഗം മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യുക, കിട്ടുന്ന അവസരങ്ങൾ നന്മകളിലൂടെ അള്ളാഹുവിന്റെ പ്രീതി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ പാവനമായ ദീനിന്റെ നിയമങ്ങളെ മുറുകെപ്പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂൽ ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി പഠിച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പഠിച്ച റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് സമാധാനത്തിന്റെയും ശാന്തിയുടെയും മതമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, ഒരു ദേഹത്തിനെ കൊല ചെയ്തതിനോ അല്ലെങ്കിൽ ഭൂമിയിൽ വല്ല കുഴപ്പത്തിനോ പകരമല്ലാതെ
ആരെങ്കിലും ഒരു ദേഹത്തെ വധിച്ചു കഴിഞ്ഞാൽ, കൊലപ്പെടുത്തി കഴിഞ്ഞാൽ, അവൻ മനുഷ്യരെ മുഴുവൻ കൊല ചെയ്തവനെ പോലെയാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ദീൻ ഇസ്ലാം ഒരു മനുഷ്യന്റെ ജീവന് കൊടുത്തിട്ടുള്ള പ്രാധാന്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, വമൻ അഹ്യാ ഫകഅന്നമാ അഹ്യാ الناس ജമീഅ, ആരെങ്കിലും ഒരു ദേഹത്തെ ജീവിപ്പിക്കുന്നതായാൽ അവൻ മനുഷ്യരെ മുഴുവൻ ജീവിപ്പിച്ചവനെ പോലെയാണ്. വിശ്വാസികളെ, ഇത്തരത്തിലുള്ള മഹനീയമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിശുദ്ധ ദീൻ ഇസ്ലാം മുന്നോട്ട് വെക്കുമ്പോ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ദീനിന്റെ മഹത്വവും നമ്മുടെ ദീനിന്റെ പ്രാധാന്യവും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ഒരു വേള നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മുഅ്മിനുകളെ, പ്രത്യേകം ഈ ഒരു സന്ദർഭങ്ങളിലൂടെ നമ്മൾ കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ദീനിനെ ഭീകരവാദമായും തീവ്രവാദമായും ചിത്രീകരിക്കുമ്പോൾ തനതായ ദീൻ എന്താണെന്ന് പഠിപ്പിക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും മുഅ്മിനുകളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മൾ പൊതുസമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്, പരസ്പരം കൊണ്ടും കൊടുത്തും സഹായിച്ചും ഒക്കെ കഴിയേണ്ടുന്ന ആളുകളാണ്. പരസ്പര സഹായമില്ലാതെ മനുഷ്യന് മനുഷ്യനാകാൻ കഴിയുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് രണ്ട് ആഘോഷങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതൊന്ന് വലിയ പെരുന്നാളും മറ്റൊന്ന് ചെറിയ പെരുന്നാളും. എന്നിരിക്കെ മറ്റുള്ളവരുടെ ഒരു ആഘോഷവുമായി കൊണ്ടൊരു ബന്ധം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോ മുസ്ലിം സഹോദരങ്ങളുടെ ഓണം സുലഭമായി അവരാഘോഷിക്കും, അത് അവരുടെ ആഘോഷത്തിന്റെ ഭാഗമാണ്. വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതുമായി സാമ്പത്തികമായോ ശാരീരികമായോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സഹായിക്കുവാനോ അതിൽ കൂടാനോ നമുക്ക് പാടില്ല. മത സൗഹാർദ്ദം, മനുഷ്യ സൗഹാർദ്ദം രണ്ടും വ്യത്യസ്തമാണ്. രണ്ടും രണ്ടിൻ്റെതായ രൂപത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ നമ്മുടെ പരലോകം നമുക്ക് നഷ്ടമാകും. എന്തിനേറെ ഇപ്പൊ നമ്മുടെ ഒരു സഹോദരൻ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മുടെ ഒരു സഹോദരൻ അവരുടെ ആഘോഷത്തിന്റെ ഭാഗമായി നമ്മെ സദ്യ കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുകയാണ്, എനിക്ക് ഒരു യാത്രയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഒരാളെ പോയി കാണേണ്ടതുണ്ട് എന്നൊക്കെ മുടിന്ത ന്യായങ്ങൾ പറഞ്ഞിട്ടല്ല നമ്മൾ അവിടെ നിന്ന് പിന്മാറേണ്ടത്. മറിച്ച് ഇസ്ലാമിന്റെ തനതായ ശൈലി, തനതായ രൂപം സുഹൃത്തെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി അവരോട് വിശദീകരിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടത്. ലോകത്ത് മുഴുവൻ ആളുകൾ പ്രയാസപ്പെടുകയാണ്, ലോകത്ത് മുഴുവൻ ആളുകൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥകള് പടച്ച റബ്ബ് നമ്മുടെ കൺമുന്നിൽ തരുന്നത്, വിശ്വാസികളെ, നമ്മൾ എന്ത് നിലപാട്, എന്ത് നമ്മൾ ചെയ്യുന്നു എന്ന് കൂടി നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സമ്പത്തുള്ള വ്യക്തി സമ്പത്തില്ലാത്തവനെ കാണുമ്പോൾ വല്ലാത്ത ഒരു കൺകുളിർമയും വല്ലാത്തവരോ മാനസികമായിട്ടുള്ള സന്തോഷവും അവനക്ക് വേണ്ട. അവനെ സംബന്ധിച്ചിടത്തോളം അത് അവനക്കൊരു പരീക്ഷണമാണ്. അതുകൊണ്ട് പരസ്പരം വിശ്വാസികളെയും സഹോദരന്മാരെയും കണ്ടറിഞ്ഞ് ഇസ്ലാമിന്റെ തനതായ രൂപങ്ങളും നിർദ്ദേശങ്ങളും മഹിതമായ ഈ ശാന്തിയുടെ സമാധാനത്തിന്റെ മതമായ ഇസ്ലാമിന്റെ ഉപദേശങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറും. അതല്ലാതെ നമ്മൾ അവർക്കും ഒരു പ്രിയപ്പെട്ടവൻ, ഇവർക്കും ഒരു പ്രിയപ്പെട്ടവർ, എന്നാൽ രണ്ടിലും കൂടി ഇങ്ങനെ ആ ഒരു പരിപാടി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് പറ്റൂല എന്ന് തന്നെ നമ്മൾ ഓരോരുത്തരും ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കുക. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു സമൂഹത്തോട്, ഒരു മതത്തോട്, ഒരു വിഭാഗത്തോട് ആരെങ്കിലും ഒരു സാമീപ്യം പുലർത്തിയാൽ അവർ അവരിൽപ്പെട്ടവരാണ് എന്നാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ അതിന്റെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കുക. പടച്ച റബ്ബ് പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ പൂർണ്ണമായും നെഞ്ചിലേറ്റുവാനും പ്രാവർത്തികമാക്കുവാനുമുള്ള മനസ്സ് നൽകി നമ്മെ അനുഗ്രഹിക്കും.